Hi dears, welcome back to Salem Learning. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ ഒരു കാരണവശാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, മുഴുവനും കാണുക. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ പോയി കാണാൻ പോകുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇതേ രീതിയിൽ വരുന്ന ചോദ്യങ്ങളും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കാൻ മറക്കരുത്, രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഷാഹിദ് റംസാൻ, നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. മിക്കവാറും ഇതൊരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NCAയും NCBയും ഈക്വൽ ആണെങ്കിൽ എയും ബിയും തമ്മിൽ കൂട്ടിയാൽ എൻ കിട്ടും എന്നൊരു തിയറം ഉണ്ട്. സോ ആ തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. വളരെ സിമ്പിൾ ആണ്. NCAയും NCBയും ഈക്വൽ ആണെങ്കിൽ എയും ബിയും കൂട്ടിയാൽ എന്ത് കിട്ടും? എന്നെ കിട്ടും. നമ്മൾ ചോദിച്ചത് എന്നാണ്. സോ 8 + 2 10. വെരി സിമ്പിൾ ആൻസർ ആണ്. ഒരു മാർക്ക് പോക്കറ്റിലാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ദെൻ വാട്ട് ഈസ് NC3 എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. NC3 എന്ന് ചോദിച്ചാൽ 10C3 എത്ര നോക്കിയാൽ മതി. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഇങ്ങനെ ചെയ്താലും മതി. അതായത് 10ൽ നിന്ന് 3 നമ്പേഴ്സ് താഴോട്ട്, അടിയിൽ നിന്ന് 3 നമ്പേഴ്സ് മേലോട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ 9 3 വെട്ടിയിട്ട് 3 എന്ന് എഴുതാം, 2 വെട്ടും വെട്ടിയിട്ട് 4 എന്ന് എഴുതാം. സോ ആൻസർ ഈസ് 4×3 12, 12×10 120 എന്നും വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ചോദ്യം തന്നെ മറ്റു രീതിയിൽ വരുന്ന മോഡലിലൂടെ നിങ്ങൾ കണ്ടു. സോ ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ ഒന്നാമത്തെ ആൻസർ വെരി സിമ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 2021 ആക്ച്വലി ഈ ചോദ്യത്തിന് 3 മാർക്കാണ് വന്നത്. പക്ഷേ 2021 എന്നൊരു കൊറോണ ബാച്ച് ആയതുകൊണ്ട് തന്നെ ആണ് 3 മാർക്ക് വരാൻ കാരണം. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സാം വരികയാണെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കൊക്കെ എന്തായാലും കിട്ടും. ഒന്നും അറിയാത്ത ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഒരു വൃത്തത്തിൽ 21 പോയിന്റുകൾ ഉണ്ട്. ഈ 21 പോയിന്റുകൾ പരസ്പരം ഞാൻ കോഡായിട്ട് വരക്കുകയാണെങ്കിൽ, അതായത് കോഡ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഉണ്ടാവുക, വരക്കുകയാണെങ്കിൽ എത്ര കോഡ്സ് എനിക്ക് വരക്കാൻ പറ്റുന്നതാണ്. ഒരു പണിയില്ല, എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് എത്ര കോഡായതുകൊണ്ട് 2 എണ്ണമാണ്. സോ ആൻസർ ഈസ് 21C2. ഇതിന്റെ ആൻസർ എത്രയാണോ കിട്ടുന്നത് അതാണ് അതിന്റെ ആൻസർ. സോ ദ ആൻസർ ഈസ് 210 എന്ന് കിട്ടും. ഇത്ര എഴുതിയാൽ 2021 കുട്ടികൾക്ക് 3 മാർക്കായിരുന്നു. പക്ഷെ നിങ്ങളുടെ എക്സാം വരികയാണെങ്കിൽ ഇതിന് 1 മാർക്കോ അല്ല 2 മാർക്കോ ആണ് ഉണ്ടാവുക. പ്രതീക്ഷിച്ചിരിക്കുക. ചോദ്യം ഇത്രേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കോഡിന് പകരം ട്രയാങ്കിൾസ് എന്ന് ചോദിക്കും. 21 പോയിന്റ് പകരം ചിലപ്പോൾ 10 പോയിന്റ് എന്ന് ചോദിക്കും. അതായത് ഒരു സർക്കിളിലെ 10 പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് എത്ര ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് വെരി ഈസി. 10 പോയിന്റിൽ നിന്നും ട്രയാങ്കിൾസ് ആണ് 10C3. ഞാൻ ശരി ആൻസർ തന്നെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് 2 മോഡൽ ചോദ്യം വരാറുള്ളൂ. ആ 2 മോഡൽ ചോദ്യം ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, വീഡിയോ ഉപകാരപ്പെടുന്നു എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം, ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ഡിജിറ്റ്സ് 1 2 3 4 5? 1 മുതൽ 5 വരെയുള്ള നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചത്. അതിൽ കൃത്യമായിട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്. ഒരു തവണ വന്ന നമ്പർ വീണ്ടും വരാൻ പാടില്ല. അതിന്റെ അർത്ഥം 3 അക്ക സംഖ്യയാണ് നമ്മോട് പറഞ്ഞെങ്കിൽ 3 കള്ളി വരക്കുക. മൊത്തം എത്ര നമ്പർ ഉണ്ട് നോക്കാം, 5 എണ്ണം. ആ 5 നമ്പറും വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ഇവിടെ 5 നമ്പറും പോസിബിൾ ആണ്. എന്നാൽ ഇവിടെ 5 നമ്പർ പോസിബിൾ അല്ല. കാരണം ഇവിടെ യൂസ് ചെയ്ത നമ്പർ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടേക്ക് വരുന്നത് 5 × 4 × 3. ഇതെല്ലാം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആണ്. അന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 മാർക്ക് തന്നെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 3 മാർക്ക് ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, ഇതേ ആൻസർ തന്നെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ അവിടെ നമുക്ക് പെർമ്യൂട്ടേഷനും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ മൊത്തം 5 നമ്പർ ഉണ്ട്. അതിൽ 3 ആളുകളെയാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 5P3. അങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്കാണ്. അത് എത്ര 5P3 നിങ്ങൾ എഴുതേണ്ടത്. 5P3 ആണെങ്കിൽ ആൻസർ എഴുതേണ്ടത് 5 × 4 × 3 എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ വേണ്ട. ഡിവൈഡഡ് ബൈ ഇടുന്നത് എവിടെയാണ്? C വരുന്ന സമയത്ത് മാത്രമാണ് ഡിവൈഡഡ് ബൈ വരുന്നത്. P ആണെങ്കിൽ ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഓക്കെ അല്ലേ? ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റേഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. ജസ്റ്റ് ഗുണിച്ചാൽ മതി. അതാണ് അതിലത്തെ ഇമ്പോർട്ടൻറ്റ്. 100% ഉറപ്പിച്ചോ, ഇതുപോലെ ഒരു വേർഡ് അല്ലേ, നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ റീല് വൈറൽ, ഇതുപോലത്തെ ഒരു നശിച്ച ജോലി എന്നുള്ള റീല് കേട്ടില്ലേ, ഇതുപോലത്തെ ഒരു ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഏതിൽ നിന്ന്? പെർമ്യൂട്ടേഷൻ. മിക്കവാറും അലഹാബാദ് എന്നോ, ഇനി അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ എന്ന വേർഡോ, ഇനി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന വേർഡോ, ഇനി അതും അല്ലെങ്കിൽ മിസിസിപ്പിയോ ഇൻഡിപെൻഡന്റോ, അങ്ങനെ പല പല വേർഡുകളിൽ നിന്ന് ഒരു ചോദ്യം 1 മാർക്കിനോ അല്ലെ 2 മാർക്കിനോ ഷുവർ ആയിട്ടുണ്ടാവും. പഠിച്ചു വെച്ചോളൂ. ഇതുപോലെ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, ആ വേർഡുകൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കുക. എ എൽ എ ഉണ്ട്, എത്രണ്ട് എ എത്രണ്ട് നോക്കാം. 1 2 3 4 4 വേർഡ് ഉണ്ട്. എൽ എത്രണ്ട് നോക്കാം. 1 2 2 വേർഡ് ഉണ്ട്. എൽ എ എച്ച് എത്രണ്ട് നോക്കാം. ഓരോന്ന് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി നോക്കുക. 1 വേർഡാണുള്ളത്. ഇനി അടുത്തത് എച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബി ആണ്. ബാഡിലെ ബിയും ഡി ബി ഡി ഉണ്ട്. ബി ഡി എത്ര ഉണ്ട് നോക്കാം. B 1 D 1. അപ്പോൾ മൊത്തം എത്ര വേർഡ് ഉണ്ട്? 4 2 6 6 3 9 9 1 2 3 4 5 6 7 8 9 വേർഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ എത്ര തരത്തിൽ നമുക്ക് ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ്സ് എന്നായിരിക്കും ചോദിക്കുക. മക്കളെ, അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചാലും പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ സെയിം ആൻസർ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറേഞ്ച്മെന്റ്സ് ആണ്. നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ലെറ്റേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്യാം, അതിനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. പല കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ്, കോമ്പിനേഷൻ എങ്ങനെയാണ് മനസ്സിലാവാറുള്ളത്. ഒരു പണിയില്ല, പെർമ്യൂട്ടേഷൻ എന്ന് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ്സ് എന്നോ ചോദിച്ചാൽ പെർമ്യൂട്ടേഷൻ ആണ്. അറേഞ്ച്മെന്റ്സ് പെർമ്യൂട്ടേഷൻ. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ. ഇത്ര ആളുകളിൽ നിന്ന് ഇത്ര ആളുകളെ സെലക്ട് ചെയ്യുക കോമ്പിനേഷൻ ആണ്. ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ആൻസർ വെരി സിമ്പിൾ ആണ്. മൊത്തത്തിൽ ഉണ്ട് നോക്കുക. 9 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഉണ്ട് നോക്കുക. 4 2 ഇത് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അത് 2 അങ്ങ് അടിയിൽ എഴുതി കൊടുക്കുക. കാൽക്കുലേറ്റർ എടുക്കുക, അതിന്റെ ആൻസർ കമന്റ് ആൻസർ എഴുതുക. അത്രേ ഉള്ളൂ ഇതിന്റെ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി. ഉറപ്പാണ് ഈ മോഡൽ വേറെ വേർഡോ അല്ലെ ഈ വേർഡോ ആയിട്ട് ചോദ്യം. ചിലപ്പോൾ ഡോട്ടർ എന്നായിരിക്കും ഉണ്ടാവുക, അതിലൊറ്റ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സാറാ പോലെ കുറിച്ചങ്ങ് പോയാൽ മതി, അടിയിലൊന്നും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് 2022-ലാന്ന് തോന്നുന്നു വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. NC9 ഉം NC8 ഉം ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ദെൻ N എത്രയാണ്? ഇതിന്റെ ആൻസറും ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ 2 ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. NC9 NC8 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ. അടുത്തത് NPR ആണ്. മക്കളെ, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. NPR എന്ന് പറഞ്ഞാൽ N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ ആണ്. ജസ്റ്റ് ഒരു 1 വേർഡ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ നമുക്ക് വല്ലാത്ത സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല. NCR എന്ന് പറഞ്ഞാൽ N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം, എഴുതിയാൽ മതി, വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇത് 2 ക്ലിയർ ആയിട്ട് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്താക്കണം, കമന്റ് ചെയ്യണം കേട്ടോ. ഈ 2 ചോദ്യം മാത്തമാറ്റിക്സ് ആണല്ലേ. അലഹാബാദ് എന്ന് പറയുന്ന വേർഡിന് പകരം വേറെ എന്തെങ്കിലും വേർഡ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇത് എക്സാം ഒന്നാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം നിങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 10C3 120 എഴുതിയാൽ മതി. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അത് NC8 ഉം NC2 ഉം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് NC3 എത്ര. നിങ്ങൾ കമന്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ ഈ കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരിക എന്നുള്ളത്. അതിൽ തന്നെ ടഫായിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അതും കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. കൺസിഡർ ദി വേർഡ് അസാസിനേഷൻസ്. ഓക്കെ, അസാസിനേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. ഇതിൽ നിന്നും എത്ര വേസ്, ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അറേഞ്ച്ഡ്. അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ആദ്യം ഇടാം. അസാസിനേഷൻ അപ്പൊ ഞാൻ എ എത്ര ഉണ്ട് നോക്കി. എ എത്ര ഉണ്ട്? 1 2 3 3 എ ഉണ്ട്. എസ് എത്ര ഉണ്ട് നോക്കി. 4 എസ് ഉണ്ട്. 1 2 3 4 ഐ എത്ര ഉണ്ട്? 2 I 2. അടുത്തത് N എത്ര ഉണ്ട് നോക്കാം. N 2. അടുത്തത് എത്രയാണ്? N കഴിഞ്ഞാൽ പിന്നെ T ആണ്. T 1 O 1. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നത്. 3 4 7 2 9 2 11 2 13 ടോട്ടൽ 13 ലെറ്റേഴ്സ് ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് എന്ത് പറയാണ്, ഇത് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ ആണ്. ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം. 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോന്നും എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. 3 4 2 2 3 factorial into 4 factorial into 2 factorial into 2 factorial. So, the answer is 3. That is the answer. Calculator is the answer. But India. Okay. So, the question is question. Important model is skip. How many of these words have all vowels together? This is the three words. All vowels are A, I and O. All vowels are the total ways. This is the number. That is vowels Baki etra letters back in the book, but a mono are on a use Motam Padimun and under Baki air and out. Okay. Amount of Parnacari Trollo, allow us to image Verna. You image Adin and Verna, when I can Dama Vera, Vedamuna Vera, Renala Vera. As Motam etti letters and again etra de Larangia. Very simple, that is equal to 8 factorial. Motam edum onum et divided by. Idina novel mind a care. Now, repeat 8 factors. 7 plus 1 8. If you repeat the letters, repeat the letters 4 and 2. So, 4 factorial by 2 factorial. This is the answer. Bubbles allow Orimich Verna Panatulo, Uricum A Adi Veranameno, I Ada Veranameno, O Adi Veranameno Parnetilla. Adindartum, Idum Venamigil and Dava, Mara, Venamigala Marum, Adim O A Nericude, Venamigil I O A Nericude. Ibude and the Narcum, arrangement and Narcum, Adin the answer good in England, Dakanam, Adanam. That is Ibudanaka total 6 factorial by Elaka repeat into 3 factorial into 2 factorial. Okay, important. This is an extra question. How many of these words have all vowels do not occur together? Do not occur together. That is one part of the Babes, Itray and Nathil Babes were not Itray Anangil. Babes were at the Trevium. Itray and Nathil in the Idanga Korchamari. So, a Munamatin answer at Tamarine, Babes were which were at the Babes do not occur together. That is 13 factorial divided by 3 factorial into 4 factorial into 2 factorial into 2 factorial. Total in the equity minus 8 factorial into 6 factorial divided by 4 factorial into 3 factorial into 2 factorial into 2 factorial. Then bubbles do not occur together. And A plus level you can learn. Partition learn. Teach to Padikashramika. Maximum videos of Chiasramika or model question. One random model question we discuss it on any video. Video Bagarapata. Other feedback comment box at Agapata Marakarade. Ella Prince Natural Gata. Idupole any value Kana Nurichodum Ningalkapadishika. Random marker, mono marker. In the Anango Pelamacale, Puningo chose the 5p3 Anangil, Ninga Kitra Pachamadi, Angel in the Dodangi, moon words diode, moon letter diode. Ipo 6p3 and 2 Anajangil, RL in Dodangi, Rand letters, total Rand number diode. Arrange to Idana 6p2 Nana, Dana 5p3 Nana. Angan Ide method of Biochund, E question answering a Chaya Bogiana. n-1 il ninnu thodangi 3 letters thaayottu n-1 thodangi 3 letters thaayottu ana n-1 into n-2 into n-3 namakku anengil a is to b na a by b neda alle a is to b na enda a by b njan idina by itte idana np4 na n il ninnu thodangi 3 ana thaayottu n-1 into n-2 into 3 alle 4 ana thaayottu n-3 okay oku n-1 ninnu thodangi 3 ana thaayottu n il thodangi 4 ana thaayottu. Now, equal to 1 by 9. That is n-1 n-1 n-2 n-2 n-3 n-3. Last answer 1 by n equal to 1 by 9. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ n equal to n എഴുതാം. ഇതിലെ ക്രോസ് n into 1 that is equal to 1 into n that is n equal to 9. രണ്ട് മാർക്കായി. സിമ്പിൾ ആണ്. ഇതുപോലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, ആ ചോദ്യം ഇതാണ്. ഇതിൽ രണ്ട് തരത്തിലാണ് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരുന്നത്. ഒന്ന്, എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 girls and 7 boys. ഒരു ഗ്രൂപ്പിൽ 4 ഗേൾസും ഉണ്ട് 7 ബോയ്സും ഉണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് എന്ത് പറയാണ്? ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 5 members ക്യാൻ സെലക്റ്റഡ്. ഇതിൽ നിന്നും 5 members എങ്ങനെ സെലക്ട് ചെയ്യാം? ഇതിൽ നിന്നും 5 members എങ്ങനെ സെലക്ട് ചെയ്യാം? കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? ടീം ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 girls. മിനിമം 3 ഗേൾസ് നിർബന്ധമാണ്. മൊത്തം നമുക്ക് എടുക്കേണ്ട 5 ആളുകളെയാണ്. അതിൽ 3 എണ്ണം ഗേൾസ് ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം 3 എണ്ണം ഗേൾസ് ആണെങ്കിൽ 4 ഗേൾസിൽ നിന്ന് 3 ആളുകൾ എടുക്കാം. മിനിമം 3 എന്നാ പറഞ്ഞത്. അതപ്പോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യാണ് 4C3 ആണ്. ഓക്കെ, അപ്പൊ 3 ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ആൾ കൂടി ആവണ്ടേ? 2 ആളുകളാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 7C2 എന്ന് എഴുതാം. അപ്പൊ മൊത്തം 5 ആളുകളായി. മക്കളെ, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻഡു ആണ് കേട്ടോ. നമ്മളോട് എത്ര എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത്ര എണ്ണം എത്തുന്നത് വരെ നിങ്ങൾ ഏത് സിമ്പിൾ യൂസ് ചെയ്യണം? ഇൻഡു. വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലസ് ഇടരുത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് വരും? 4C3 × 7C2. കഴിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ നമ്മൾ എന്താക്കാം? പ്ലസ് ഇടുക. നമ്മൾ പറഞ്ഞത് എന്താ? അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്നാ. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 ഗേൾസ് മാത്രമല്ല എടുക്കേണ്ടി, വേണമെങ്കിൽ 4 ഗേൾസ് ആവും. 4C4 × പിന്നെ അടുത്ത് 7C1 അല്ലേ, മൊത്തം 5 എണ്ണം. അങ്ങനെ 2 വഴികളായിട്ടാണ് ഇതിന്റെ ആൻസർ ഉണ്ടാവുക. ഇതെത്ര നിങ്ങൾ നോക്കുക, ഇതെത്ര നോക്കുക, പ്ലസ് ഇതെത്ര നോക്കുക, ഇതെത്ര നോക്കുക. ഒക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ വരും. ഒരു 7 ബോയ്സ് ഉണ്ട്, 5 ഗേൾസ് ഉണ്ട്. 3 ബോയ്സിനെയും 4 ഗേൾസിനെ സെലക്ട് ചെയ്യുന്നത് എത്ര തരത്തിലാണെന്ന് ചോദിച്ചാൽ മറ്റൊരു രീതിയിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടില്ല. പകരം എന്ത് തന്നോ? 7 ബോയ്സ് ഉണ്ട്. ചിലപ്പോൾ പന്ത് എന്നൊക്കെ എഴുതി തരാം, 7 ബോൾ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തരാം. 7 ബോയ്സും ഉണ്ട്, 5 ഗേൾസും ഉണ്ട്. ഇതിൽ നിന്ന് 3 ബോയ്സുമാണ് 4 ഗേൾസും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ആൻസർ. 3 ബോയ്സ് വേണമെന്നാൽ 7C3 × 4 ഗേൾസ് വേണം 5C4. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. പകരം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടി എഴുതാനുണ്ടെങ്കിൽ അതും കൂടി എഴുതണം പ്ലസ് ഇട്ടിട്ട്. ഇതാണ് ആകെയുള്ള മാറ്റം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി. ടെക്സ്റ്റ് ബുക്കിലെ ബോൾസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതാണ് ബോൾസിൻ്റെ കാര്യങ്ങൾ തന്നത്. 7 റെഡ് ബോൾ ഉണ്ട്, 5 ബ്ലൂ ബോൾ ഉണ്ട്, 5 വൈറ്റ് ബോൾ ഉണ്ട്. എല്ലാത്തിൽ നിന്നും ചുരുങ്ങിയത് 3 ബോൾസ് എടുക്കണം. എല്ലാത്തിനും 3 എണ്ണം എടുക്കണം. ചുരുങ്ങിയതല്ല, എല്ലാത്തിനും 3 എണ്ണം എടുക്കണം. നിർബന്ധമായിട്ടും 3 ബോൾസ് എടുക്കണം. അറ്റ്ലീസ്റ്റ് അല്ല കേട്ടോ. മൊത്തം 9 ബോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ റിപ്പീറ്റ് അഗൈൻ. 7 റെഡ് ബോൾ, 5 ബ്ലാക്ക് ബോൾ, 5 വൈറ്റ് ബോൾ ഒരു പാത്രത്തിലുണ്ട്. അതിൽ നിന്നും റെഡിൽ നിന്നും 3 എണ്ണം എടുക്കണം, വൈറ്റിൽ നിന്നും 3 എടുക്കണം, ബ്ലൂവിൽ നിന്നും 3 എണ്ണം എടുക്കണം. മൊത്തം 9 ആവണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അങ്ങനെ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. 7C3 × 5C3 × 5C3. ഓക്കെ, അതായത് മൊത്തം 9 ബോളായില്ലേ? 9 ബോൾ ആവുന്നത് വരെ നമ്മൾ ഏത് സിമ്പിളായി യൂസ് ചെയ്യേണ്ടത്? ഇൻഡു ആണ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ ലെസൺ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ബൈ.